ഊട്ടിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു തണുപ്പൊക്കെ? തണുപ്പല്ല, നല്ല ചൂടാ. ഓ, അവന്റെ ഒരു തണുപ്പ് അന്വേഷണം. ഊട്ടി വരെ ഓടിക്കാൻ മടിയായിട്ടല്ലടാ നീ ലീവ് എടുത്തത്. അമ്മച്ചേ, ഊട്ടി പോണവരെ എനിക്ക് അറിയയില്ല. ഞാൻ എന്റെ കുഞ്ഞമ്മാവന്റെ ചാത്തമായതുകൊണ്ട് ബലിയിടാൻ പോയതാ. ഓ, ദൂരെ എവിടെയെങ്കിലും പോകാൻ നേരത്തെ എപ്പോഴും ഉണ്ട് അവന്റെ ഒരു ബലി അടിയന്തരം. നീ ആ പെട്ടിയൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ട് വണ്ടി കഴുകിട്. ബലിയിട്ടത് പിടിച്ചില്ല. എവിടെ ചിന്നുപോളും ചിഞ്ചുപോളും? അവരെ കൊണ്ടുവന്നില്ല. കൊണ്ടുവന്നില്ലേ? എങ്ങനെയുണ്ടായിരുന്നു നിന്റെ സ്റ്റഡി ടൂർ? അതൊക്കെ അടിപൊളിയായിരുന്നു, എന്നാലും കഷ്ടമുണ്ട് കേട്ടോ ചിറ്റപ്പ, കുട്ടികളെ കാണാൻ ഞാൻ കൊതിച്ചിരിക്കുന്നു. മക്കളെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? അവർക്ക് എക്സാം എടുത്തിരിക്കാമേ. ഈ സമയത്ത് അവരെ എങ്ങോട്ടും ഇടില്ല. ആ പ്രിൻസിപ്പൾ ആണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ്. ബോർഡിംഗ് സ്കൂളിലൊന്നും കുഞ്ഞുങ്ങളെ ചേർക്കണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, അത് ഇത്രയും ദൂരെ അച്ഛനമ്മമാരുള്ള സ്നേഹമെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതെ, കടയിലെ ലാഭത്തിന്റെ നഷ്ടത്തിന്റെ കണക്ക് മാത്രം നോക്കിയാ മതി. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ, ഞാൻ ഇന്ന് കടയിലേക്കില്ല, നീ ചേട്ടനോട് പറഞ്ഞേക്കാം. സുധ ചിറ്റപ്പനല്ലേ പറഞ്ഞത് ഊട്ടിന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണെന്ന്? നീ ഒന്ന് അടങ്ങ്, എന്തായാലും വിളിച്ചോണ്ട് വരാൻ ഒന്നും കൂടെ പോയേണ്ടി വരും. അതെന്താ, വീട്ടിലൊരു വിശേഷം നടക്കാൻ പോവല്ലേ? എന്ത് വിശേഷം? അതൊക്കെ ഉണ്ട്, നീ വാ. എന്ത് വിശേഷം പറ മുത്തശ്ശി? അതൊക്കെ നിന്റെ ഡാഡി വിശദമായി പറഞ്ഞുതരും. ആ പ്രകാശന സംഘം വന്നിട്ടുണ്ട് വലിയ മുതലാളിയെ കാണാൻ. സംഘമോ? ആ, യുവജന കലാസമിതിയുടെ വാർഷികം അല്ലേ വരുന്നത്. ഓഹോ, കൈനീട്ട പിരിവിന് ഇറങ്ങിയതായിരിക്കും. ഞാൻ കൊടുക്കാം കൈനീട്ടം. ഹലോ, തരികിട സംഘങ്ങളും മുഴുവനുണ്ട്. നെയ്റോസ്റ്റ് പോലെ തേച്ച് മെനിക്ക് വെള്ള ഷർട്ടും മുണ്ടൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അത് ഞങ്ങളുടെ ഈ യുവജന കലാസമിതി സാമൂഹിക പ്രതിബദ്ധതയുള്ള യുവജന സംഘടനയാണല്ലോ, അതിന്റെ പ്രതീകമായിട്ടാണ് ഈ തുവള്ള വസ്ത്രം. പിന്നെ പിരിവിനും കൂടി വേണ്ടിട്ടിറങ്ങിയതാ. ഓഹോ, രസീത് ബുക്ക് നോട്ടീസ് ഒക്കെ ഞാൻ ഡാഡിയുടെ കൈ കൊണ്ട് കൊടുക്കാം. അല്ല, അതൊക്കെ അടിപ്പിക്കാനുള്ള കൈനീട്ട എല്ലാ വർഷവും മഹാദേവൻ മുതലാളിയാണ് തരുന്നത്. അതെന്താ മഹാദേവൻ മുതലാളിയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണോന്ന് ഇത്ര വലിയ വാശി? വാശിയല്ല, രാശിയാ. മുതലാളിയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം കിട്ടിക്കഴിഞ്ഞാല് പിന്നെ ചെല്ലുന്നോടത്ത് ആരും ഇല്ലാന്ന് പറയില്ല. യമണ്ടം പിരിവ് കിട്ടും. യമണ്ടം പിരിവ് കിട്ടാൻ യമണ്ടനോട് തന്നെ കൈനീട്ടം വാങ്ങിക്കൂടെ? അതിനവിടെ അച്ഛൻ വീട്ടിലില്ലല്ലോ. അവിടെ ചെന്ന കൈനീട്ടം കിട്ടുന്നത് എന്താ സർസപ്പ നീ നിന്ന് പരുങ്ങുന്നത്? പരുങ്ങിയതല്ല അമ്മച്ചി, ബഹുമാനം കൊണ്ട് വണങ്ങിയതാ. കക്കൂസ് ക്ലീൻ ചെയ്യാൻ ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് നീ കൊണ്ടുവന്നില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പിരിവിന് ഞാൻ ഇങ്ങോട്ടില്ലെന്ന്. എപ്പോ പറഞ്ഞു? അതെ, പഴയ പോലെ പാണ്ടികളെ കിട്ടണില്ല അമ്മച്ചി. അതല്ലേ നിന്നോട് വരാൻ പറഞ്ഞത്? ഇങ്ങനെ നടക്കണല്ലോ. ഓരോ തരികിടയും പറഞ്ഞ് നടന്നിങ്ങനെ പിരിച്ച് പുട്ടടിച്ചാ പോരെ. അതിനൊരു ക്ലബും ക്ലബിന് പറ്റിയൊരു സെക്രട്ടറി. എങ്ങനെ ഉടക്കാതിരിക്കും ഡാഡി? എവിടെ ചെന്നാലും എന്നെ കിണറ്റിൽ നിന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞ് വലിയ ഹീറോ കളിയാണ്ടായിരുന്നുട്ടിയായില്ലേടാ. ഇനി അതൊക്കെ പറഞ്ഞോണ്ടിരുന്ന നാണക്കേടല്ലേ. അത് ശരിയാ, ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ ചുട്ട അടിയാ വെച്ചിരും. മോളകത്തേക്ക് പൊക്കോ, ഇതൊക്കെ വാസുവായിട്ടു. മോള് ചെല്ലേ. അല്ല, എല്ലാരും കൂടി എന്നെ കൊല്ലാൻ വന്നാണോ? അയ്യോ, ഞങ്ങളിങ്ങനെ പിരിവിന്റെ പരിപാടിയായിട്ട്. അത് തന്നെയാ ഞാൻ ചോദിച്ചത്. ആട്ടെ, എന്താ ഇത്തവണത്തെ വാർഷികത്തിന്റെ പരിപാടികൾ? പതിവ് കലാപരിപാടികൾക്ക് പുറമെ പുതിയൊരു സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ട്. അതെന്താ പുതിയൊരു പരിപാടി? ഒരു ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചാലോ എന്ന് ആലോചിക്കാം. ഓ, നേത്ര ചികിത്സാ ക്യാമ്പ് ആയിരിക്കും. അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ, എല്ലാരും നടത്തുന്നല്ലേ. ഇത് ഇന്ന് വരെ ആരും നടത്താത്ത ഒരു ഐറ്റമാ. മൂലക്കുരു ചികിത്സാ ക്യാമ്പ്. മൂലക്കുരു? ഓഹോ, പൈൽസ്. നിങ്ങൾക്ക് പറ്റിയ പണിയാ. ആദിവാസി വൈദ്യർ ഒറ്റമൂലിയ. ആദിവാസിയോ? ആ, ഷാജിയുടെ ബന്ധുവാ. എന്റെ ബന്ധു കസിനൊന്നും അല്ല, എന്റെ കുഞ്ഞമ്മയുടെ മോനാ. പേര് വാവു, അട്ടപ്പാടി അഴകേശൻ വൈദ്യരെന്ന് വിളിക്കും. മുതലാളിയുടെ കൈനീട്ടം കിട്ടിയിട്ട് വേണം ഒക്കെ ഒന്ന് അടിപൊളിയാക്കാൻ. വാസുവേട്ടന്റെ കയ്യില് ഒറ്റ രൂപയുടെ കോയിൻ ഉണ്ട്. ഈശ്വര, ഒരു രൂപയാണ് തരാൻ പോണത്. ആയിരത്തൊന്ന് രൂപയുണ്ട്. എല്ലാം മംഗളമായിട്ട് നടക്കാം. എന്തോ ഈ വൈദ്യര് ഒറിജിനൽ ആദിവാസി തന്നെയാണോ? പിന്നെ ഒറിജിനൽ 916 എന്നാ ഇരിക്കുന്നു കാണണം. പക്ഷെ ആരും അറിയരുത്. ഒരുപാട് പരീക്ഷിച്ച് നോക്കിയതാ ഞാൻ. അങ്ങനെ ഒരു രോഗിയെ കൂടി കൈനീട്ടം കിട്ടി. ഇത് കയ്യിൽ വെച്ചോ. അവളുടെ വക സംഭാവന ഇരിക്കും. അതാ നിന്റെ കയ്യിൽ തന്നെ കൊണ്ടു തന്നത്.